ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? അതെ, ഈ മുതൽ നീവ് വഴി ഫ്രീ ആയിട്ട് ഒരു കാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കാർ എടുക്കാൻ വേണ്ടി ഷോറൂം വരെ പോവാണേ. ബൈക്കിൽ പോകാന്ന് വിചാരിച്ച് ബൈക്ക് എടുത്ത് ഇറങ്ങി നടങ്ങി നോക്കുമ്പോ ഭയങ്കര മഴക്കാറ്. അപ്പൊ പിന്നെ പ്ലാൻ മാറ്റി മെട്രോ ആക്കി. ഹർമ മോട്ടോഴ്സ് അവരുടെ 7th ആനിവേഴ്സറിക്ക് കൊടുത്തൊരു ഗീവ് അവേ ആയിരുന്നു കേട്ടോ ഇത്. കുറെ നാളും ഉണ്ട്, അന്ന് നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും പിന്നെ അവരെ കുറിച്ച് ഒരു കാര്യം അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഈ ഗീവ് അവേ നമുക്ക് എടുക്കുമെന്ന്. ഒരുപാട് ഗീവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ മെസ്സേജ് ഇപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടോ. അങ്ങനെ മെട്രോ ഒക്കെ പിടിച്ച് നമ്മൾ ഹർമ മോട്ടോഴ്സിന് മുന്നിലെത്തിയിട്ടാ. ഇത് അവളുടെ പുതിയ ഷോറൂം ആണ്, ഇവിടെ പത്തടിപ്പാലത്തുള്ള. നേരത്തെ കമ്പനി പടിയിലായിരുന്നു, പക്ഷെ അത് കുറച്ചുകൂടി ചെറുതായിരുന്നു. ഇത് ഭയങ്കര വലുതാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് നമ്മളപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഒക്കെ ആയിട്ടേ. പിന്നെ ദീ കിടക്കണ മുതലിനെ കണ്ടപ്പോഴേക്കും എൻ്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. ആസ്റ്റൺ മാർട്ടിൻ 2016 എഡിഷൻ വാൻഗ്വിഷ് ആണ് കേട്ടോ ഇത്. ഇന്ത്യയിൽ തന്നെ 3 എണ്ണം ഉള്ളൂ, അതിലൊന്നാണ് കേട്ടോ ഇത്. ഇന്റീരിയർ ഒന്നും ഒരു സെക്ഷൻ ഇല്ല കേട്ടോ. കണ്ടിട്ട് കണ്ണെടുക്കാന്നുള്ള അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മൾ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കിഡിലൻ ചരക്ക്. ഓഫ് അമ്മോ, ഒന്നും പറയാനില്ല കേട്ടോ വണ്ടി. കുറെ നേരം അതിൻ്റെ അപ്പോൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സ്പോർട്സ് കാറുകളൊക്കെ ഭയങ്കര ക്രേസാണ്. ഇവിടെ കുറേ പ്രീമിയം കാർസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നേരത്തെ ഷോറൂം ആയിരുന്നപ്പോൾ അവിടെ കുറച്ച് കാർസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഷോറൂം വലുതാക്കിയപ്പോൾ അവർ കാറിൻ്റെ കളക്ഷൻസ് അങ്ങ് കൂട്ടി. ഞങ്ങൾ രണ്ടെന്തേ ഞങ്ങളുടെ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ കൂടി ഇരിക്കുമ്പോഴേ അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നു. അങ്ങനെ അതും കുടിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാഫ് വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ കാറ് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടങ് ഇതാണ് നമ്മുടെ കാറ്, ബെൻലിയുടെ 1:24 സ്കെൽ മിനി എച്ച് മോഡൽ. അതിൻ്റെ ഓർഡർ ഫവാസിക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ കാർ ഡെലിവർ ചെയ്തത്. അങ്ങനെ ദേ ഹനുമ മല ചോക്കുന്ന പോലെ ഈ കാറും കൂടെ ഞാൻ പോവാണ്. താഴത്ത് വെച്ച ഉറുമ്പരിക്കും അതുപോലെ തലേ വെച്ച പെയിന്റിരിക്കുന്നു പറഞ്ഞ പോലെ താഴത്തും തറയിലും വെക്കാണ്ടാണ് കേട്ടോ ഞാനിത് കൊണ്ടുനടക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഓടിപ്പടിച്ചാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പൊ നമുക്കിനത് അൺബോക്സ് ചെയ്താലോ. ഞാൻ ദേ അൺബോക്സ് ചെയ്യാൻ പോവാണേ. ഭയങ്കര വെൽ പാൻഡ് ആണ് കേട്ടോ. ഇതിനുള്ളിൽ ആദ്യം തന്നെ ഒരു കവറുണ്ട്, അതിനുള്ളൊരു ഫ്രെയിം ഉണ്ട്, അതിലാണ് കേട്ടോ നമ്മുടെ കാറ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കവർ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ആ ഫ്രെയിമോട് കൂടി തന്നെ സംഭവം അങ്ങ് പുറത്തേക്ക് എടുക്കാം. ഷിടാ, ഇതെന്താ പുറത്തേക്ക് വരാത്തെ, കുറച്ച് ടൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത സംഭവം ആ അടിപൊളി തന്നെ കാണാൻ നോക്കി. നമ്മുടെ കാറ് ഒരു ആറ്റമൈസർ കൂടിയാണ് കേട്ടോ. അപ്പൊ അത് ഫില്ല് ചെയ്യാനുള്ള ചെറിയൊരു ബോട്ടിൽ കൂടി അവർ വെച്ചിട്ടുണ്ട്. ഇതേ നോക്കി, നല്ല അടിപൊളിയൊരു ഡീറ്റെയിൽ ഇതിലുള്ള ഒരു ലക്ഷറി പീസ് ആട്ടോ ഇത്. ഇവരെ സ്ക്രൂ വെച്ചിട്ടാണ് ഇത് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് അത് ആവശ്യം എടുക്കാം. അങ്ങനെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ സ്ക്രൂ ഒക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദേ നമ്മുടെ കാർ എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതിന്റെ ബോണറ്റ് ദേ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിന്റെ എൻജിൻ ചെയ്തേക്കുന്നത്. ഭയങ്കര പെർഫെക്ഷൻ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒറിജിനൽ കാറിൻ്റെതുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡോർസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുമേ. അതുപോലെ തന്നെ കേട്ടോ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴും ഭയങ്കര ഹൈലി ഡീറ്റെയിൽഡ് ആണ്, ഒറിജിനൽ പോലെ തന്നെയാണ് കേട്ടോ ഇവരത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിക്കി തുറക്കുമ്പോൾ ഇതുപോലൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ആറ്റമൈസറിന്റെ ലിക്വിഡ് ഫില്ല് ചെയ്തത്. ഇതിന്റെ മോളിലുള്ള വ്യൂ ആട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ സൺപ്രൂഫ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇതിന്റെ ഫ്രണ്ട് എന്നുള്ള ആ ഒരു ലക്ഷറി ലുക്ക് കാണുമ്പോൾ ആരും ബെൻലി ഫാനായി പോകട്ടോ. ഞാനൊരു ബെൻലി ഫാനാണ് നമ്മുടെ ഈ കാർ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന്റെ ലൈറ്റും കത്തും അതുപോലെ തന്നെ സൗണ്ടും കേൾക്കും. നമ്മുടെ കാറിന്റെ ബാക്കിലായിട്ട് ഈ 3 ബാറ്ററിയിലാണുള്ള ഒരു പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ. ഇറ്റ്സ് മീ റഹനാ, സൈനിങ് ഓഫ്. ബൈ ബൈ.